കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 100 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഹാവിപത്തിലേക്കാണ് ലോകം കടക്കുന്നത്. ഭൂമി കുലുങ്ങിയില്ല, ഭൂമി പിണങ്ങിയില്ല. ആകാശത്തു നിന്നും മുൻപ് ജപ്പാനിൽ ഇറങ്ങിയ ആണവായുധ അഗ്നിവർഷവും ഉണ്ടായില്ല. അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത വൻ നീക്കമുണ്ടായില്ല. മഹായുദ്ധവുമല്ല. വെറുമൊരു ചെറു വൈറസ് ഇപ്പോൾ ലോകത്തിനുള്ളിലെ മഹാദുരന്തങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അമേരിക്ക എന്ന അതികായൻ ഈ ഭൂഗോളമുണ്ടായ ശേഷം ഏറ്റവും വൻ തകർച്ച നേരിടുന്നു. കോവിഡിന് ശേഷം ശവപ്പറമ്പായ അമേരിക്ക പാപ്പരാകുമെന്നും റിപ്പോർട്ടുകൾ. എന്തായാലും ലോകത്തെ 100 കൊല്ലത്തിനുള്ളിലെ ഏറ്റവും വൻ ഭീകര താണ്ഡവം കൊറോണ നടത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ USA-നെ പോലും അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുകയാണ് കൊറോണ വൈറസ്. നിയന്ത്രിക്കാനാവാതെ മരണസംഖ്യ കുതിച്ചുയരുന്നു. COVID-19 സൃഷ്ടിക്കുന്ന പ്രതിസന്ധി US-ന്റെ സമ്പദ്വ്യവസ്ഥയെയും ഉലയ്ക്കുമെന്നാണ് റിപ്പോർട്ട്. 1946 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് US സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടാകുക എന്ന് മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് ചെയ്യുന്നു. 2020 US സമ്പദ്വ്യവസ്ഥ 5.5% ചുരുങ്ങും. 2001 സെപ്റ്റംബർ 11 നടന്ന ഭീകരാക്രമണത്തിൽ 2977 ജീവനുകളാണ് പൊലിഞ്ഞത്. ഈ ഭീകരാക്രമണത്തിനെ പോലും കവച്ചു വയ്ക്കുന്നതാണ് കൊറോണ അമേരിക്കയ്ക്ക് കൊടുത്ത ആഘാതം. അപ്രതീക്ഷിതമായി എത്തിയ കൊറോണ സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ US-ന് 3 വർഷങ്ങളെങ്കിലും വേണ്ടിവരുമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി അറിയുക. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനും ബിസിനസ്സുകാരനും ത്രികാലജ്ഞാനിയുമായ ബിൽഗേറ്റ്സ് മുൻപേ പറഞ്ഞത് ഇത്തരത്തിലെ മഹാദുരന്തത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 2 കോടി ജനം മരിക്കുമെന്നാണ്. അത്ര ഭീകരമാണ് രോഗം. ആർക്കും നിയന്ത്രിക്കാനാകുന്നില്ല. ഇത് ഈ വിധമെങ്കിൽ ഇപ്പോൾ രോഗം ലോകത്തിലെ പ്രായമായവരെയും രോഗാവസ്ഥയിൽ ഉള്ളവരെയും മുഴുവൻ തുടച്ചു നീക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ വന്നാൽ അത് ലോകത്തിൻ്റെ 20 കോടിയോളം ജനസംഖ്യ വരും. അത്ര ഗുരുതരമാണ് കാര്യങ്ങൾ. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളെക്കാൾ അതിശോചനീയമായ അവസ്ഥയിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങളും കടന്നുപോകുന്നത്. ലോകമഹായുദ്ധ സമയത്ത് പോലും ലോകം ഇതുപോലെ നിശ്ചലമായിരുന്നില്ല. വൈറസ് വ്യാപനം ശമനമില്ലാതെ തുടരുമ്പോൾ ഗൾഫ് മേഖലയിലും പ്രതിസന്ധി രൂക്ഷമാണ്. എണ്ണവിലയിലുണ്ടായ വൻ ഇടിവ് GCC രാജ്യങ്ങളിലും ഗൾഫ് മേഖലയിലും വലിയ സാമ്പത്തിക മാന്ദ്യം വരുത്തിവെക്കും. ആഗോള തലത്തിൽ തന്നെ ജനജീവിതത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് വ്യാപിച്ച കൊറോണ വൈറസ് ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വാണിജ്യ വ്യവസായ മേഖല നിർജീവമാകുന്നതോടെ ആയിരക്കണക്കിന് വിദേശ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകാൻ ഇത് കാരണമാകും. ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും വ്യാപാരവും വലിയ പ്രതിസന്ധി നേരിടുമെന്നാണ് വിലയിരുത്തൽ. നിലവിലെ സ്ഥിതി മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഇതിനിടയിലാണ് യമനിൽ നിന്നുള്ള വാർത്തകളും പുറത്തുവരുന്നത്. ആഭ്യന്തര യുദ്ധത്താൽ പൊറുതിമുട്ടിയ യമനിൽ ആദ്യമായി SARS-CoV-2 വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തു. വരും നാളുകളിൽ രോഗബാധിതരായി കൂടുതൽ പേരുടെ വിവരം പുറത്തുവരുമെന്ന് ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കിയതോടെ രാജ്യത്തെ സ്ഥിതിഗതികൾ ആശങ്കയിലേക്ക് നീങ്ങുകയാണ്. യമന്റെ തെക്കൻ മേഖലയിലുള്ള ഹാദ്രാമൌട്ടിലെ 60-കാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. സൗദി സഖ്യസേനയുടെ പിന്തുണയാൽ ഭരിക്കുന്ന പ്രസിഡന്റ് അബ്ദുറബ് മൻസൂർ ഹാദിയുടെ കീഴിലുള്ളതാണ് മേഖല. ആഷ് ഷിഹിർ തുറമുഖത്തെ ജീവനക്കാരനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ ക്വാറന്റീനിലാണ് ഇദ്ദേഹം. യമനിൽ പുതിയ കൊറോണ വൈറസ് പടർന്നിട്ടുണ്ടെങ്കിൽ മഹാവിപത്താണ് കാത്തിരിക്കുന്നതെന്ന് UN പ്രതിനിധി ലിസി ഗ്രാൻഡെ പറഞ്ഞു. യുദ്ധത്തെ തുടർന്ന് താറുമാറായ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളാണ് യമനിലുള്ളത്. രാജ്യത്തെ പാതിയോളം ജനങ്ങളുടെയും ആരോഗ്യം ഇപ്പോൾ തന്നെ അതീവ ദുർബലാവസ്ഥയിലാണ്. കുട്ടികൾക്ക് പോഷകാഹാരക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. ആശുപത്രികളിൽ ആവശ്യത്തിന് സൗകര്യങ്ങളോ മരുന്നോ ഇല്ല. വൈറസ് പടർന്നാൽ ഇക്കഴിഞ്ഞ 100 വർഷത്തിനിടെ യമനെ ബാധിച്ച ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അതെന്നും ഗ്രാൻഡെ പ്രസ്താവനയിൽ പറഞ്ഞു. പരസ്പരമുള്ള ശത്രുത മറന്ന് കോവിഡിനെതിരെ പോരാടാനുള്ള സമയമാണിതെന്നും അവർ വ്യക്തമാക്കി. അതിനിടെ ലോകാരോഗ്യ സംഘടന യമന് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എത്രത്തോളം പേരിലേക്ക് വൈറസ് എത്തിയെന്ന് പരിശോധിച്ചതിന് ശേഷം നടപടിയെടുക്കും. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും WHO യമൻ പ്രതിനിധി അൽതാഫ് മുസാനി പറഞ്ഞു. രാജ്യത്തിന് ഇതിനോടകം 500 ടെസ്റ്റിംഗ് കിറ്റുകൾ നൽകിയിട്ടുണ്ട്. 37 ആരോഗ്യ കേന്ദ്രങ്ങൾ ഐസൊലേഷൻ യൂണിറ്റുകളാക്കി മാറ്റാൻ സൗകര്യമൊരുക്കി. ഹാദ്രാമൌട്ടിലും അൽമഹറയിലും ഏഡനിലും ഉൾപ്പെടെ ക്വാറന്റീൻ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ വൈറസ് എന്നാൽ വൈറസ് വ്യാപകമായാൽ ഈ സൗകര്യങ്ങളൊന്നും മതിയാകാതെ വരും. യമനിലെ പകുതിയോളം ആശുപത്രികൾ മാത്രമേ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ. 1.8 കോടിയോളം ജനങ്ങൾക്ക് വൃത്തിയുള്ള പരിസരമോ വെള്ളമോ ശൗചാലയങ്ങളോ ഇല്ലെന്നും ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മിറ്റി പറയുന്നു. കോളറയും ഡെങ്കുവും മലേറിയയും സർവ്വസാധാരണമാണ്. 2.83 കോടിയാണ് യമന്റെ ജനസംഖ്യ. ഇതിൽ 2.4 കോടി പേർ, അതായത് 80% വരുന്ന യമൻ നിവാസികളും വിവിധ സന്നദ്ധ സംഘങ്ങളുടെ സഹായത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ശേഷിക്കുന്ന ലക്ഷക്കണക്കിന് പേർ പട്ടിണിയിലും രോഗങ്ങളുടെ പിടിയിലുമാണ്. തലസ്ഥാനമായ സനായിലെ ഒരു ആശുപത്രിയിലും സന വിമാനത്താവളത്തിലും നിലവിൽ ഹൂതികൾ ക്വാറന്റീൻ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയാകട്ടെ സമാധാനത്തിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. സമാധാനത്തിനായി ഒരു സ്ഥിരം കരാറാണ് ചർച്ചയിലൂടെ UN ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം കൊറോണ വൈറസിനെ നേരിടാനും മനുഷ്യാവകാശ ലംഘനം ഒഴിവാക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുമെല്ലാം സംയുക്ത പ്രവർത്തനം ആവശ്യപ്പെടാനും UN ശ്രമിക്കുന്നുണ്ട്. യമനിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം കുറവാണ്. ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷണവും ഇന്ധനവും മരുന്നുമാണ് യമന്റെ ആശ്രയം.